ശാസ്ത്ര മാതൃകയിൽ മനുഷ്യൻ വളർന്നു എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് അനുകൂലിക്കാം ഒരളവ് വരെ. നമ്മുടെ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് വേണം. മുമ്പുണ്ടായിരുന്ന അന്ധവിശ്വാസ ജഡിലവും അബദ്ധവുമായ ജീവിതത്തെക്കാൾ ആരോഗ്യപരമായി മെച്ചപ്പെടണം. അങ്ങനെയാണല്ലോ ഇത് ശരി തെറ്റുകളെ വിലയിരുത്തൽ. ആ അതിൻ്റെ ഫലത്തിലാണ് ശരിയും തെറ്റിനെയും വിലയിരുത്തുന്നത്. അപ്പം മുമ്പുള്ളതിൽ കൂടുതൽ രോഗികൾ ആധുനിക ചുറ്റുപാടിൽ വളർന്നു വന്നിട്ടുണ്ടോ? മുമ്പ് ശാരീരികങ്ങളായ രോഗങ്ങൾ ഉണ്ടായിരുന്നതിൽ കൂടുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഇന്നാണോ ജനജീവിതത്തിൽ? ആയുർദൈർഘ്യത്തിന് ഇന്ന് എങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്? ഇത് രണ്ടിനും അപ്പുറം നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അപ്പുറം നിൽക്കുമാറ് മാനസിക രോഗികളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? ഭരണാധികാരികൾ, ബുദ്ധിജീവികൾ, സാമൂഹ്യ പ്രവർത്തകർ, ശാസ്ത്രകാരന്മാർ, അതുപോലെ തന്നെ സന്യാസി ശ്രേഷ്ഠന്മാർ, പുരോഹിത പ്രമാണിമാർ, ഇവരുടെയൊക്കെ മനസ്സിൻ്റെ നില സമചിത്തതയിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടോ? ആഹാരം, വിദ്യാഭ്യാസം, വസ്ത്രം, ആഡംബരങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ മാതൃകകൾ, ഇവയ്ക്കൊക്കെ മാതൃകാപരമായി നിൽക്കുന്ന ഒരു വർഗം ഇവരാണ്. അതെ, ജനമല്ല. അല്ല, സാധാരണ ജനങ്ങളിലേക്ക് ഇനിയും ശാസ്ത്രത്തിൻ്റെ ഈ രംഗങ്ങളൊന്നും സാധാരണ പോലെ ഇറങ്ങിച്ചെന്നിട്ടില്ല. ഒരു ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന ഭരണാധികാരികളും നിയമജ്ഞരും സമൂഹത്തിൻ്റെ രണ്ട് തലങ്ങളാണ്. അതുണ്ടാക്കിയത് അവിടെ നിന്നാണ്, അത് നിലനിർത്തുന്നത് അവിടെ നിന്നാണ്, അതിനെ ആസ്പദമാക്കി ജനജീവിതത്തെ വ്യവച്ഛേദിച്ച് നിയമനിർമ്മാണം നടത്തി അവരെ തെറ്റുകൾക്ക് ശിക്ഷിച്ചു വരുന്നത് ഇവരാണ്. അപ്പോൾ ഭരണാധികാരികൾ. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മാനസിക ശാരീരിക പ്രശ്നങ്ങളിൽ സദാ സർവദാ ഇടപെടുന്നത് ബുദ്ധിജീവികളാണ്, ശാസ്ത്രകാരന്മാരാണ്, കവികളാണ്, സാഹിത്യകാരന്മാരാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്, സന്യാസി ശ്രേഷ്ഠന്മാരും മതപുരോഹിതന്മാരും ദാർശനികന്മാരും എല്ലാം ഉണ്ട്. പ്രാചീന തലങ്ങളിൽ കൃഷി, കുടുംബജീവിതം, കുടുംബത്തിൻ്റെ ഭദ്രത ഇവയോടൊപ്പവും കുടുംബത്തിൽ നിന്നൊക്കെ മാറി നിന്നുമൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ച ആളുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അവർക്കുള്ള സമചിത്തത, പെരുമാറ്റ വൈശിഷ്ട്യം, അവർക്കുള്ള സാന്ത്വനം, ഇവയൊക്കെ ഇന്നുള്ള ഇതിൻ്റെ പ്രതിനിധികൾക്ക് ഉണ്ടോ? വളരെ ആലോചിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അങ്ങനെ ഇല്ലെങ്കിൽ ഇവരുടെ ആഹാരം വരുത്തി വച്ചിരിക്കുന്ന വിനകൾ എന്തൊക്കെയാണ്? ഇവരെ താലോലിക്കുന്ന ശബ്ദമേതാണ്? ശബ്ദ അനുസന്ധാനം എന്നാണ് പണ്ടുള്ളവർ അതിനുപയോഗിക്കുക. ഒരു അനുസന്ധാന പ്രകൃതിയിൽ ശബ്ദത്തെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ കർണങ്ങളിലേക്ക് വരുന്ന ശബ്ദങ്ങൾ ഞാൻ ആഹരിക്കുകയാണ്, അതിനനുഗുണമായി എൻ്റെ കോശങ്ങൾ പരിണമിക്കുകയാണ്, അതിനനുഗുണമായി എൻ്റെ ഓർമ്മകൾ മാറിമറിയുകയാണ്, അതിനെ ആസ്പദമാക്കി എൻ്റെ ബുദ്ധി പെരുമാറുകയാണ്. അപ്പം അങ്ങനെ ഞാൻ ഉപാസിക്കുന്ന ശബ്ദങ്ങൾ ഏതൊക്കെയാണ്? എനിക്കിഷ്ടപ്പെട്ട സ്പർശം ഏത് തരത്തിലുള്ളതാണ്? ഏതെല്ലാം തരം രൂപങ്ങളെ ആസ്പദമാക്കിയാണ് എൻ്റെ ആരാധന വളരുകയും വികസിക്കുകയും ചെയ്യുന്നത്? എന്ത് തരത്തിലുള്ള രസനിഷ്പത്തികൾ എനിക്കിഷ്ടമാണ്? എങ്ങനെയാണ് പല ഗന്ധങ്ങളും എനിക്ക് പ്രിയമായിത്തീരുന്നത്? ഇപ്പം മദ്യത്തിൻ്റെ ഗന്ധം പൊതുവെ അത് കഴിക്കുന്നവർക്ക് പോലും ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല. മാംസ മത്സ്യാദികളുടെ ഗന്ധം അതേതോ ഉത്തമമാണെന്ന് തോന്നലിൽ കഴിക്കുന്നു എന്നല്ലാതെ ആ ഒരു ഗന്ധം ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഗന്ധം ആസ്വദിച്ചിട്ടല്ല കഴിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന ഗന്ധങ്ങളെയൊക്കെ ഉപാസിക്കുമ്പോൾ
ആഹാരത്തെ ഉപാസിക്കുമ്പോൾ അത് അന്യർക്കു വേണ്ടി, അത് എനിക്ക് നാളെ ആരോഗ്യമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ ആരോ പറഞ്ഞത് കേട്ട് എവിടെയോ നടന്ന ഗവേഷണത്തിൻ്റെ ഫലമായി, ആരോ ഒരുവൻ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഫലമായി ഞാൻ ആഹരിക്കുകയാണ്. അപ്പോൾ അതൊന്നും എൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നമാണ് എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ കഴിക്കുന്നത്, ആർക്കോ വേണ്ടി കഴിക്കുകയാണ്. ഇങ്ങനെ വരുന്ന ഒരു തലം, അതായത് പ്രാധാന്യമുള്ള ആത്മാവിൻ്റെ, പ്രാണൻ്റെ, പ്രാണനിർദ്ദിഷ്ടമായ ജീവൻ്റെ, ആയുസ്സിൻ്റെ ഒക്കെ തലങ്ങളിൽ നിന്ന് വ്യക്തി ഏതോ അജ്ഞാനം കൊണ്ട് മാറിയത് ഈ മുമ്പ് പറഞ്ഞ ഗവേഷണങ്ങളുടെ ഫലമാണ്. ഇത് ശാസ്ത്രശാഖയുടെ ഏത് മേഖല എടുത്താലും താത്വികമായി പഠിക്കുകയാണെങ്കിൽ ബോധ്യമാവും.